അസ്സാമലൈക്കും വാഹത് അല്ലാ വാത്ത പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ കൊണ്ട് ഫലപ്രദമായ ചികിത്സകൾ നടത്താനും ഒരു ഇസ്ലാമിക വിശ്വാസിക്ക് സാധിക്കും അതിന് ആദ്യമായി വേണ്ടത് ഈമാനാണ് വിശ്വാസമാണ് വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഈ മന്ത്രം ഫലിക്കുകയുള്ളൂ ഇസ്ലാമികമായിട്ടുള്ള പ്രാർത്ഥനകൾക്ക് ഫലം ചെയ്യുകയുള്ളൂ ഒമാ ഉൽ വലാൽ അവിശ്വാസികളുടെ പ്രാർത്ഥന അത് വഴികേടിലാണ് ഉത്തരം കിട്ടാത്തതാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ ഗ്രന്ഥം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസം വേണം ഏകദൈവ വിശ്വാസത്തിൽ ആദ്യം നമ്മുടെ മനസ്സ് ഉറക്കണം അള്ളാഹ് എന്ന അദർശ്യ ശക്തി അവന് അവൻ അവന് പ്രത്യേക സമയങ്ങൾ വേണ്ട സമയം എന്ന ഒരു തസ്തിക തന്നെ ഉണ്ടാക്കിയത് അവനാണ് സ്ഥലങ്ങളെ പടച്ചവൻ അവനാണ് സമയങ്ങളെ പടച്ചവൻ അവനാണ് എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നതിന് മുൻപേ അവനുണ്ട് അവന് യാതൊരു സൃഷ്ടിയുടെയും രൂപവുമല്ല രൂപത്തിൻ്റെ ആവശ്യവുമില്ല ഒരു സൃഷ്ടിയുടെയും ആവശ്യം അവനില്ല ഒന്നിലും അവൻ ഇറങ്ങിയുകയോ മറ്റൊന്നിൽ അവതരിക്കുകയോ രൂപാന്തരപ്പെടുകയോ ചെയ്ത് ചെയ്യുന്നവനല്ല ഒരാൾ പ്രസവിച്ചതോ മറ്റൊരാളെ പ്രസവിക്കുകയോ ചെയ്തവനല്ല അള്ളാഹു അള്ളാഹു എന്നത് അത് വേറെ ഒരു ശക്തി തന്നെയാണ് അള്ളാഹ് എന്നത് അവൻ മാത്രമേ ഇലാഹുള്ളൂ ദൈവമുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുക അവന് പ്രത്യേക രൂപമോ പ്രതിമയോ ഉണ്ടാക്കുന്നത് അവൻ നിഷേധിച്ചിരിക്കുന്നു എതിർത്തിരിക്കുന്നു അങ്ങനൊരു രൂപമില്ല വേറെ ഏതെങ്കിലും രൂപകൽപ്പന നടത്തപ്പെട്ടവർ ദൈവമല്ല അത് പിശാചിൻ്റെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ലോകത്ത് നടപ്പായതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഏകദൈവ വിശ്വാസത്തിലേക്കൊരാൾ എത്തിയാൽ ലോകത്ത് വന്നു പോയിട്ടുള്ള പ്രവാചക ശൃംഖല രണ്ട് ലക്ഷത്തി ചില്ലാനം പ്രവാചകർ വന്നു പോയിട്ടുണ്ട് ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് പറയാൻ ആ പ്രവാചകന്മാരെ പോലും ദൈവമാക്കി വെച്ചവരാണ് മനുഷ്യൻ ആ മനുഷ്യൻ്റെ ഈ വിട്ടിത്തത്തിനെതിരെ ലോകത്ത് പ്രവാചകന്മാരെല്ലാം പോരാട്ടം നടത്തിയിട്ടുണ്ട് അഥവാ അവരെ ഉപദേശിക്കാൻ വന്നിട്ടുണ്ട് അവസാനം വന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സലഹു അലി വസ്ല്ലം ആ മുഹമ്മദ് നബി അലൈഹി അലൈസ്മ തങ്ങൾ ഒരു പ്രവാചകനായി ഒരു പ്രത്യേക നിമിഷത്തിൽ വന്നതല്ല ആദൻ നബി മുതൽ ഇങ്ങോട്ടുള്ള ഇരുപത്തിരണ്ട് ലക്ഷത്തി ചില്ലാനും പ്രവാചകന്മാരെല്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ആ പ്രവാചകർ അവസാനം വന്നതിന് ശേഷം പിന്നീട് പ്രവാചകന്മാരില്ലെന്നും ആ പ്രവാചകർ നമ്മെ അറിയിച്ചിട്ടുണ്ട് ആ അന്ത്യ പ്രവാചകന്റെ പേരാണ് മുഹമ്മദ് മദീനയിൽ മക്കയിൽ ജനിക്കുകയും മദീനയിൽ ഇന്ന് മറപെട്ട് കിടക്കുകയും ചെയ്ത മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം നബി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ അപ്പം രണ്ട് കാര്യങ്ങളാണ് വിശ്വാസം ഉണ്ടാകാൻ മനസ്സിൽ ഉറക്കേണ്ടതൊന്ന് അള്ളാഹ് അല്ലാതെ വേറെ ഇലാഹില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക മറ്റൊന്ന് അവൻ്റെ പ്രവാചകർ ശൃംഖലയ്ക്ക് അവസാനമായി പരിസമാപ്തി കുറിച്ച് കൊണ്ടുവന്ന മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് മനസ്സാ തീരുമാനിക്കുക നാവ് കൊണ്ട് ഒരു പ്രാവശ്യം പറയുക മുത്ത് നബി മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ സ്വല്ലാഹു അലേ അവർക്ക് അള്ളാഹുവിൻ്റെ കരുണയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കൽ പ്രത്യേക പുണ്യമുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു വിശ്വാസിക്ക് അഞ്ചു നേരത്തെ നിസ്കാരവും ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം വർഷാവർഷം കൊടുക്കുന്ന സക്കാത്തും കഴിയുമെങ്കിൽ റമദാൻ മാസത്തിൽ നോൻപ് നോൽക്കലും സാമ്പത്തികമായും ശാരീരികമായും കഴിയുമെങ്കിൽ ഹജ്ജ് ഒരു വട്ടമെങ്കിലും ഉംബ്രയോടുകൂടെയോ അല്ലാതെയോ ചെയ്യലും പിന്നീട് ഉംറ ചെയ്യലും ഹജ്ജും ഉംറയും മൊത്തത്തിൽ ജീവിതത്തിൽ ഒരു വട്ടം ചെയ്യലും എല്ലാം നിർബന്ധമാണ് ഇതെല്ലാമാണ് വിശ്വാസിയുടെ രൂപം ആ വിശ്വാസി ഒരാളായി കഴിഞ്ഞാൽ ഏർ സമൂഹത്തിൽ നിന്ന് എന്തെങ്കിലും കുഴപ്പങ്ങളോ മറ്റോ പേടിക്കുന്നുണ്ട് എങ്കിൽ രഹസ്യമായി വിശ്വസിക്കാം പേരിലൊന്നും പ്രത്യേകതയില്ല ഇത് ഇസ്ലാമികമല്ലാത്ത മറ്റു മതക്കാരുടെ വിശ്വാസം അള്ളാഹു സ്വീകരിക്കും ഏകദീവിശ്വാസത്തിലേക്ക് രഹസ്യമായി കടന്നു വന്നാൽ ആരും കേൾക്കേണ്ടതില്ല അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് ഒരു മരത്തെ നോക്കിയിട്ടോ ഒരു ശബ്ദമുണ്ടാക്കി ഒറ്റക്കിരുന്നോ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ വിശ്വാസിയായി ഉറക്കെ ചൊല്ലണം അതിനുശേഷം അവൻ്റെ പേര് എന്ത് പേരായാലും ആ പേര് അള്ളാഹു സ്വീകരിക്കും ആ മലയാള പേരായാലും കന്നഡ പേരായാലും എന്നെ ഹിന്ദി പേരായാലും ചൈനീസ് പേരായാലും ഒക്കെ അള്ളാഹു സ്വീകരിക്കും പേരിലൊന്നും ഒരു വലിയ കാര്യമില്ല നിസ്കരിച്ചാലും മറ്റുമൊക്കെ ആളുകൾ പിടികൂടും തൻ്റെ മതപരിവർത്തനത്തിനെ ചോദ്യം ചെയ്യും തന്നെ ശിക്ഷിക്കും എന്നൊക്കെ ഭയം ഉണ്ടെങ്കിൽ രഹസ്യമായിട്ട് മനസ്സുകൊണ്ട് അള്ളാഹുവിന് ഓരോ ബാങ്കിൻ്റെ സമയത്തും മനസ്സുകൊണ്ട് നിസ്കരിക്കാൻ സാധിക്കും അതൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ നെറ്റുകളിലെല്ലാം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഞാനിത് പറയുന്നത് ഒരു ഇസ്മോ മന്ത്രങ്ങളോ പറയുമ്പോൾ മറ്റു മതസ്ഥരൊക്കെ വിളിച്ച് ഈ മന്ത്രം എനിക്കും പറഞ്ഞു തരണം ശരിക്കും എഴുതി അയച്ചു തരണമെന്ന് പറയുന്നുണ്ട് നിങ്ങൾ ചൊല്ലിക്കോ പക്ഷേ ഈ വിശ്വാസം മനസ്സിലുണ്ടായി രഹസ്യമായ ഏകദേശ വിശ്വാസത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്ന് വരുന്ന ആ മന്ത്രം അള്ളാഹു സ്വീകരിക്കും അപ്പോ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഏകദേവ വിശ്വാസിയാകണം എന്ന ഒരു നിബന്ധന ഞാൻ ആദ്യമായി അറിയിക്കുകയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതിന് ഒരർത്ഥമില്ലാത്തായി മാറും അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് യാ യാ വലിയവനായ അള്ളാഹുവേ അഹങ്കാരത്തിന് അർഹതയുള്ള ഒരേ ഒരാൾ ദൈവം മാത്രമാണ് അള്ളാഹു അങ്ങനെയുള്ള കബീർ വലിയവൻ വലിയ അത് അള്ളാഹു മാത്രമാണ് കബീർ കബീർ എന്നത് ക്യാഫാണ് അറബിയിൽ ക്വാ എന്നുമുണ്ട് ഖ എന്നുമുണ്ട് ഖ ഖ പറയുമ്പോൾ നാവിൻ്റെ ഉള്ളിൽ നിന്ന് തൊണ്ടയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കാറ്റ് വരേണ്ടതുണ്ട് അതാണ് ക സാധാരണഗതിയിൽ കല്ല് കള്ളൻ എന്നൊക്കെ പറയുന്ന ആ കാ അല്ല അത് നമ്മൾ ക എന്ന് സാധാരണ പോലെ പറയുന്നതാണ് അതിനൊരു കാറ്റോട് കൂടെ പുറത്തു വരണം ഖ ഖ കബീർ 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 യാ യാ കബീറു അല്ലാഹ് ഓ വലിയവനായ അള്ളാഹുദേ എന്നുള്ള ഈ ഈസ്മാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന മന്ത്രം ഇത് നമുക്ക് ജീവിതത്തിൽ വലിയ മഹത്വവും ഉന്നതിയും ഒക്കെ കിട്ടുവാനും നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാനുമെല്ലാം ഉപയുക്തമായ വലിയ മന്ത്രമാണ് ഈ മന്ത്രത്തെ നമുക്ക് എത്ര വട്ടം ചൊല്ലാം എന്ന് നമുക്ക് നോക്കാം ഈ മന്ത്രത്തിന് ഒരു മലക്കിന്റെ നേതൃത്വമുണ്ട് ഹാദ്യമായ മലക്ക് അഫ് അഫ് അയാൽ അലിഹിസലാം തൻ്റെ കീഴിൽ നാല് ആളുകൾ പണിയെടുക്കുന്നുണ്ട് മലക്കുകൾ നാല് നായകന്മാരും അതിന് അവരിൽ ഓരോരുത്തരുടെ കീഴിലും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അണികളുണ്ട് ഓരോ അണികളിലും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മലക്കുകൾ വേറെ അവർക്ക് ഹിദ്മത്തിനായിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അക്ഷരസംഖ്യയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കാരണം കാഫ് ഇരുപത് ബാവ് രണ്ട് പത്ത് റാഗ് ഇരുന്നൂറ് അങ്ങനെയാണ് അബ്ജദി കണക്കിൽ അറബി അക്കങ്ങൾ വരുന്നത് അങ്ങനെ മൊത്തത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രാവശ്യം ദിവസവും ഇത് ചൊല്ലിയാൽ ഒന്നിരിക്കൽ ദിവസത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അല്ലെങ്കിൽ ഓരോ നമാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ചൊല്ലി വന്നാൽ ആ മലക്കുകളെല്ലാം മറ നീക്കി നമ്മുടെ അടുത്തേക്ക് വരുന്നതായി നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും ഒരു ദിവസം അത് നമുക്ക് അനുഭവപ്പെടും ദിവസവും നല്ല ഭക്തിയോടുകൂടി ഇത് ചൊല്ലി വന്നാൽ അവർ മറകളെ ഉയർത്താൻ ചുമതല ചുമതലപ്പെട്ടവരാണ് ഇത് പതിവായി ചൊല്ലിയാൽ ഹാദ്യമായ മലക്ക് വന്ന് അയാളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നതായി കാണാം അവൻ എന്താണോ വേണ്ടത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സഹായികളായി അവർ വന്ന് അള്ളാഹുവിൻ്റെ കല്പന പ്രകാരം നമുക്ക് സാധിപ്പിച്ച് തരും വലിയ ഫലമുള്ള ഇസ്മിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് യാ കബീർ ഹുസ്നകളെ കുറിച്ച് ഓരോന്നോരോന്നായി ഞാൻ എൻ്റെ ചാനലായ കമറൊളി മീഡിയയിൽ പറയുന്നുണ്ട് അതിലോരോന്നിനും ഞാൻ അതിലൂടെ ഇജാദത്ത് കൊടുക്കുന്നുണ്ട് ഇജാദത്ത് എന്ന് പറയുമ്പോൾ എന്നോട് വിളിച്ച് സമ്മതത്തോടു കൂടാതെ നമ്മൾ ഒരു ഉസ്താദെന്ന് നിലയ്ക്ക് അത് പഠിപ്പിച്ച് തന്ന ഒരാളെന്ന് നിലയ്ക്ക് എൻ്റെ വായിൽ നിന്ന് തന്നെ ഞാൻ ചൊല്ലിക്കോട്ടെ എന്നും അതേ എന്നും ഞാൻ പറയുന്നതിന് വേണ്ടിയിട്ട് വിളിക്കുമ്പോഴുണ്ടാകുന്ന സമ്മതമാണ് ഇവിടെ ഇജാദത്ത് എന്ന് പറയുന്നത് അല്ലാതെ വലിയ ശേഖ ആയിട്ടോ ആധ്യാത്മിക ഗുരുവായിട്ടോ പാരമ്പര്യമായിട്ട് കിട്ടിയ എല്ലാ ഇജാതത്വം ആയിട്ടല്ല ഞാൻ പറയുന്നത് അതൊരു അഹങ്കാരമായി പോവും അനർഹമായിട്ടുള്ള കാര്യം പറഞ്ഞതായിട്ടും വരും അതുകൊണ്ട് സമ്മതം നൽകുക സാധാരണഗതിയിൽ ഇതിനെ എന്ന് പറയും ഇജാസത്ത് എന്നത് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല ഇതിന് സമ്മതം അതിന് ചെറിയൊരു ഉസ്താദിനെ സന്തോഷിപ്പിക്കാൻ നൽകി എൻ്റെ ഗൂഗിൾ പേ നമ്പറിൽ പ്രത്യേകം നയൻ ഡബിൾ ഫോർ സെവൻ നയൻ ടു ത്രീ സെവൻ എയ്റ്റ് സിക്സ് നയൻ ടു ത്രീ മാത്രം ഓർമ്മിച്ചാൽ മതി നയൻ ഡബിൾ ഫോർ സെവൻ സാധാരണ ഉള്ള നമ്പർ അല്ലേ പിന്നെ എഴുന്നൂറ്റി അമ്പത്താറ് അതും എല്ലാവർക്കും ഓർമ്മ വരും ലാസ്റ്റ് ലാസ്റ്റ് എഴുന്നൂറ്റി എൺപത്തി ആറാണ് സെവൻ എയ്റ്റ് സിക്സ് അതിൻ്റെ ഇടയിലുള്ള നമ്പറാണ് നയൻ ടു ത്രീ ആ നയൻ ടു ത്രീയിലേക്ക് നമ്മുടെ സംഭാവനകൾ വരുമ്പോൾ നാം സമ്മതം കൊടുക്കാറുണ്ട് അതില്ലാത്ത ആളുകൾക്കും സമ്മതം കൊടുക്കാറുണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഒഴുക്കിൽ പറഞ്ഞേയുള്ളൂ അള്ളാഹു സുബാനഹു താല നമ്മുടെ എല്ലാ വിഷയങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് പരിഹാരം കൊടുക്കാനും കഴിയുന്നത് തന്നെ ഈ ചാനലിലൂടെ നമ്മൾ ചെയ്യുന്നൊരു സേവനം അള്ളാഹു ചെയ്ത തൗഫീക്കായി വിശ്വസിക്കുന്നു അലഹമുല്ല അള്ളാഹു ഈ ചാനലിനെ പ്രവർത്തനത്തിനും നമുക്ക് നിലനിർത്തി തരട്ടെ അതിന് ദീർഘായ സു സന്തോഷവും ഫലങ്ങളും ഒക്കെ അള്ളാഹു നൽകട്ടെ എല്ലാവരുടെ ദ്വാ ആണ് ഇതിന് പ്രത്യേകപരമായിട്ട് ആദ്യമായി ഞാൻ ചോദിക്കുന്നത് അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കട്ടെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ മുസ്ലിം ഉമ്മത്തിൻ്റെ മുഴുവൻ വേദനകളെയും അള്ളാഹു ശമിപ്പിച്ച് തരട്ടെ അള്ളാഹു നമുക്കും നിങ്ങൾ നിങ്ങൾക്കും എല്ലാ മുറാദും ഹസിലാക്കട്ടെ ദുനിയാവുംഹു വിജയിപ്പിച്ച് തരട്ടെ അസലാ വാലൈക്കും വരഹമുല്ല